ഫ്രണ്ട്സ്, അച്ചുസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾക്കൊന്നൊരു കൊത്തരക്ക് വറ്റൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കൊത്തമര വറ്റൽ, അപ്പോൾ അതാ കുറച്ച് കൊത്തമര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെട്ടി രണ്ട് സൈഡും വൃത്തിയാക്കി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളക്കണക്ക് ഏകദേശം ഒരു ഇത്ര മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് അടുപ്പിൽ വെച്ചൊന്ന് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അതിലേക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം. അതിൻ്റെ വറ്റൽ വെള്ളമൊക്കെ വറ്റിയൊന്ന് ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം വെയിലത്തോണ്ടിടാം. അപ്പോൾ നമ്മുടെ കൊത്തമരയ്ക്ക് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉണക്കാനിടാം. നന്നായി ഉണങ്ങി നമ്മൾക്ക് വറക്കാം. അതാ നമ്മുടെ കൊത്തവരക്ക് വറ്റൽ ഉണങ്ങിയിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ നമ്മൾക്കിനി ഇത് വറുത്ത് നോക്കാം. നമ്മൾ മുളക് വറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കളത്തോടെ തന്നെ ഉണ്ടായ മുളകാണ്. എണ്ണ വെച്ചാണ്, എണ്ണ നന്നായി ചൂടായിരുന്നു. നമുക്കിനി നമ്മുടെ കൊത്തവരക്ക് വറ്റലിട്ട് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കൊത്തവരക്ക് വറ്റൽ വറുത്തതാണിത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ മുളക് വറുത്തത്, കുറച്ച് മുളകും വറുത്തു. ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.